കഴിഞ്ഞ ദിവസമാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ കിഴക്കമ്പലത്തെ 2020-ൽ ചേർന്നത്. ശ്രീനിവാസന്റെ ഈ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ശ്രീനിവാസൻ ഒരു അരാഷ്ട്രീയവാദിയല്ല. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അത് നിലവിലെ കക്ഷി രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന രാഷ്ട്രീയമല്ല. തൻ്റെ സിനിമകളിലൂടെയും പ്രവർത്തികളിലൂടെയും അദ്ദേഹം പലവട്ടം അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് 2020-ൽ ചേർന്നിരിക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇത് ചരിത്രപരമായ ദൗത്യമാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രതീക്ഷയില്ല. സമ്പത്തില്ലാത്തവൻ്റെ കയ്യിൽ അധികാരവും സമ്പത്തും വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് കോട്ടയിലാണ് ഞാൻ ജനിച്ചത്. അവിടുത്തെ ആളുകൾ എന്നെ മടുപ്പിച്ചിട്ടേയുള്ളൂ. ഈ ദൗത്യം എറണാകുളത്തെ ജനങ്ങൾ ഏറ്റെടുക്കണം. ഇത് എറണാകുളത്ത് വിജയിച്ചാൽ 2020 കേരളം ഭരിക്കുന്ന കാലം വിദൂരമല്ല. 2020-ൽ തനിക്കേറെ പ്രതീക്ഷകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വച്ചു. ശ്രീനിവാസന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അദ്ദേഹത്തെ 2020-യോട് അടുപ്പിച്ചത് എന്ന്. കോർപ്പറേറ്റ് ഭരണമെന്നും അരാഷ്ട്രീയ സംഘടനയെന്നും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ബുദ്ധിജീവികളും വിശേഷിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് 2020 എന്നോർക്കണം. അത്തരമൊരു പാർട്ടിയോടൊപ്പം ചേരാൻ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ശ്രീനിവാസന് തോന്നിയെങ്കിൽ എതിരാളികളുടെ ആ വിശേഷണം അപ്രസക്തമാവുകയാണ്. കിഴക്കമ്പലം എന്ന ഒരു ചെറിയ പഞ്ചായത്തിൽ നിന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഒരു കക്ഷിയായി 2020 വളർന്നെങ്കിൽ അത് അവരുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ മുഖ്യധാരാ പാർട്ടികളാണ് അവരെ ഇവ്വിധം വളർത്തിയത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ജനങ്ങളുടെ വിരോധമാണ് 2020-ക്ക് ഇന്ധനമാകുന്നത്. നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രതീക്ഷയില്ലാതായിരിക്കുന്നു. ഇടതല്ലെങ്കിൽ വലത് എന്ന സ്ഥിതി തുടർന്നിട്ട് കാര്യമില്ലെന്ന് പലരും ചിന്തിക്കുന്നു. മാറ്റം വേണമെന്നവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 2020 കിഴക്കമ്പലത്ത് ആ മാതൃക നടപ്പിലാക്കി വിജയിച്ച് സമീപ പഞ്ചായത്തുകളിലേക്ക് പടർന്നു കയറുകയാണ്. സ്വാഭാവികമായും മാറ്റം ആഗ്രഹിക്കുന്നവർ ഒരു പ്രതീക്ഷയായി 2020 കാണും. അതുതന്നെയാണ് ശ്രീനിവാസനും സംഭവിച്ചത്. അതിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ കലി പൂണ്ടിട്ടോ കളിയാക്കിയിട്ടോ കാര്യമില്ല. നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം. നല്ലൊരു ശതമാനം ജനം മടുപ്പിലാണ്. മാറ്റമാണ് അവർക്ക് വേണ്ടത്. അതിനെ അരാഷ്ട്രീയമായി കാണരുത്. കാരണം ഭാവിയിലെ മുഖ്യ രാഷ്ട്രീയമായി അത് വളർന്നേക്കാം.